നമസ്കാരം, ഞാൻ അബി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഴയ ഫോട്ടോ എങ്ങനെയാണ് കളറാക്കി എടുക്കുക എന്നുള്ളത് നോക്കി, അതിനുള്ള ആപ്പ് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഇമേജ് ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും, അതിൻ്റെ റെസൊല്യൂഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ഫോട്ടോയിൽ നിന്ന് ഒരു ഭാഗം മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്ത് മറ്റൊക്കെ ഇടുമ്പോൾ അങ്ങനൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടിയെടുക്കാം, അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് അവൈലബിൾ ആണ്. അതിൻ്റെ പേര് AI ഇമേജ് എൻഹാൻസർ എന്നാണ്. അതിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൻ്റെ അവരുടെ ഡെവലപ്പറുടെ സെർവറിലേക്ക് ആ ഫോട്ടോ അപ്ലോഡ് ആവുകയും അതിനുശേഷം അതിൻ്റെ റെസൊല്യൂഷൻ കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആപ്പ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോയുടെ റെസൊല്യൂഷൻ ഇപ്പോൾ വരുന്നത് 554x554 ആണ്. സൈസ് നോക്കൂ, 17.71 KB അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇതിൻ്റെ റെസൊല്യൂഷനും ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ കൂട്ടാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യണം. ഇതാണ് ആപ്പ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ആപ്പിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ സെർവറിലേക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആവും. പക്ഷേ പ്രൈവസി സംബന്ധമായിട്ടുള്ള ഇഷ്യൂകളൊന്നുമില്ല. കാര്യം 24 മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ ഫോട്ടോ അവരിൽ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതിനുള്ളിൽ തന്നെ നമ്മൾ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫോട്ടോ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് ടു എൻലാർജ്. അപ്പോൾ x4 times ആണ് അതിൻ്റെ റെസൊല്യൂഷനിൽ മാറ്റം വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ആവുകയാണ്. നമുക്കപ്പോൾ ഒരു കോഡ് നമുക്ക് ലഭിക്കും. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എത്ര ശതമാനത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ചെക്ക് ടാസ്ക് ഐ ഡി ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ നോക്കുമ്പോൾ ചെക്കിംഗ് എന്ന് കാണിക്കാം. ഒരു 20 to 30 സെക്കൻഡോളം മതിയാവും. അതിനുള്ളിൽ നമുക്ക് ഫോട്ടോ സൈസ് കൂട്ടി നമുക്ക് കിട്ടും. അതിനുശേഷം ഇവിടെ സക്സസ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ റെഡിയാണ്. ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഗാലറിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ ഇപ്പോൾ സൈസ് 4 MB 4.08 MB ഓളം ആയിട്ടുണ്ട്. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 2216x2216 ആണ്. അപ്പോൾ അതായത് 4 ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് സൂമൊക്കെ ചെയ്ത് നോക്കാം. ക്വാളിറ്റി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പക്കലുള്ള ഫോട്ടോസ് റെസൊല്യൂഷൻ ഇതുപോലെ കുറവായിട്ടുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ളതായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈ ഒരു ആപ്പിൽ നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടിയെടുക്കാവുന്നതാണ്. പ്രൈവസി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.